ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കമ്പളികണ്ട സൺഡേ സ്കൂളിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അതിന് പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തയക്കുക. നമ്മൾ പറഞ്ഞു മാർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിലേക്ക് ശ്രദ്ധ വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു പാഠം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും കണ്ണുകളെ ചേർത്തടച്ച് തലകളെ വണങ്ങിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്ന കർത്താവെ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 8, താലന്തുകൾ അല്ലെങ്കിൽ ടാലന്റുകൾ. എന്താണ് ടാലന്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും ടാലന്റുകളുണ്ട് അല്ലേ? ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവ്, കഴിവുകൾ, വ്യത്യസ്തമായ കഴിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? എന്താ നമുക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മൾ ക്ലാസ് സംബന്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം, കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കണം, നോട്ട് കുറിക്കാൻ ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം, ഒരു പേന ഉണ്ടായിരിക്കണം, തൊട്ടടുത്ത് വിശുദ്ധ ഗ്രന്ഥമോ സത്യവേദ പുസ്തകമോ ഏതെങ്കിലും ഒന്ന് ഉള്ളതുപോലെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? എന്തൊക്കെ ടാലന്റുകളാണ്, എന്തൊക്കെ കഴിവുകളാണ് നിങ്ങൾക്കുള്ളതെന്നൊന്ന് ഒന്ന് നിങ്ങളുടെ ബുക്കിൽ ഒന്ന് കുറിച്ച് നോക്കാമോ? ശരി, കുറിച്ചിട്ട് അത് വെച്ച് നിങ്ങളൊന്ന് വായിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളതെന്ന് ഒന്ന് ഓർത്ത് നോക്കി എന്താ അത് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിലൂടെയും പരിശ്രമത്തിലൂടെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? പാഠം 8, താലന്തുകൾ. ഇതിന്റെ വിശുദ്ധ ഗ്രന്ഥഭാഗം എന്താണ്? വിശുദ്ധ മത്തായി 25:14-30 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഏതാണ്? വിശുദ്ധ മത്തായി 25:14-30 വരെയുള്ള വേദഭാഗം. ഓക്കെ, ഇനി ഇത് പാഠോദ്ദേശം എന്താണ്? ഈ പാഠം നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവം നൽകിയ കഴിവുകളെ ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തണമെന്ന് തിരിച്ചറിവ് ലഭിക്കുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ദൈവം നൽകിയ കഴിവുകളെ ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തണം എന്ന തിരിച്ചറിവിന് വേണ്ടിയാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കുള്ള കഴിവുകളൊക്കെ നമുക്ക് വേണ്ടി മാത്രമായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ടോ? അപ്പൊ ഇന്ന് ഈ പാഠം പഠിച്ചതിന് ശേഷം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുവാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാ മിടുക്കലാന്നറിയാൻ കേട്ടോ. അപ്പൊ നമ്മുടെ മനഃപ്പാഠവാക്യം നമുക്ക് പഠിച്ചാലോ. മനഃപ്പാഠവാക്യം ഏതാണ്? വിശുദ്ധ മത്തായി 25:23. വിശുദ്ധ മത്തായി 25:23 എന്താണ്? യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധിക കാര്യങ്ങളിൽ ഞാൻ നിന്നെ അധികാരിയാക്കും. ഒന്നുകൂടെ പറയാം, വിശുദ്ധ മത്തായി 25:23. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധിക കാര്യങ്ങൾക്ക് ഞാൻ നിന്നെ അധികാരിയായി. അപ്പൊ ഈ വാക്യം കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? എന്തിനെ കുറിച്ചാണ് നമ്മുടെ കഥ, എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് വല്ല മനസ്സിലായോ? കുറെ പേർക്ക് മനസ്സിലായി കാണും, മനസ്സിലാവാത്തവർക്ക് നമുക്ക് ഈ പാഠം, ആ പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം. പാഠം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കഥ നന്നായി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയോടെ ചേർന്നിരിക്കുക, നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. അപ്പോ നമ്മുടെ പുസ്തകത്തില് 35-ാമത്തെ പേജാണ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഒരു ചിത്രം കാണുന്നുണ്ട്, ഒരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? 3 പേർ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് അത് അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ എങ്ങനെയാണ്, നമ്മൾ വീട്ടിലാണ് അല്ലേ, നമുക്ക് സൺഡേ സ്കൂൾ ക്ലാസ്സിലൊന്നും
ഇരിക്കാൻ അത് ഓൺലൈനായിട്ടാണ് സംബന്ധിക്കാൻ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ മൂന്ന് പേര് വെച്ചുള്ള ചർച്ചകൾക്ക് വഴിയില്ലാത്തതുകൊണ്ട് എല്ലാവരും അവരവർ തന്നെ ഒന്ന് പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കി ഒന്ന് നോക്കി ആ പടം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ആ ഒരു മനുഷ്യൻ മൂന്ന് പേർക്ക് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അല്ലേ, എന്തൊക്കെയോ അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നുണ്ട്, അതൊക്കെ കുറേയൊക്കെ അവർ വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ ക്ലിയർ ആവുന്നില്ല അല്ലേ. ശരി, നമുക്ക് കഥയിലേക്ക് പോവാം. ഓക്കെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഉപമയിലൂടെ കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ, ഒരു ദിവസം ഇങ്ങനെ യേശു ഇങ്ങനെ ശിഷ്യന്മാരോട് അങ്ങനെ ജനങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ്, നമുക്കുള്ള കഴിവുകളെ കുറിച്ചുള്ള ഒരു അവബോധനം ആര് കൊടുത്തു? യേശു ക്രിസ്തു ആർക്ക് കൊടുത്തു? ഇത് കേട്ടിരുന്ന ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഉപമയാണിത്. ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ്, കർത്താവ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ചില ഉദാഹരണങ്ങളോടുകൂടി പറയുന്നതിനെയാണ് എന്തെന്ന് പറയണേ, ഉപമ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞ ഒരാളെ മനസ്സിലാക്കിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യങ്ങളോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഉപമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കർത്താവ് എന്ത് ചെയ്തു? തന്റെ ശിഷ്യന്മാരെയും ജനങ്ങളെയും എല്ലാം ചേർത്തിരുത്തിയിട്ട് പഠിപ്പിക്കുകയാണ്. എന്ത്? സ്വർഗരാജ്യത്തെ കുറിച്ച്. കർത്താവ് എങ്ങനെയാണ് സുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ? സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വർഗരാജ്യത്തെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തിലെ പദ്ധതികളെ കുറിച്ചുമാണ്. അപ്പൊ ഇനി ഉള്ള കാലത്ത് എങ്ങനെയായിരിക്കണം നാം ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധനമായിരുന്നു ആര് കൊടുത്തിരുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു കൊടുത്ത ഒരു ഉപമയാണ് നമ്മളിന്ന് ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് പാഠത്തിന്റെ പേരെന്താണ്? താലന്തുകൾ. താലന്തുകളുടെ ഉപമയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ, സമ്പന്നനായ ഒരു മനുഷ്യൻ വിദൂര ദേശത്തേക്ക് യാത്ര തിരിച്ചു. അയാൾ തന്റെ സമ്പാദ്യമെല്ലാം ദാസന്മാരെ ഏൽപ്പിച്ചു. അപ്പൊ എന്താണ്, നമ്മൾ മേളിലൊരു പടം കണ്ടിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് അതിന്റെ വലതുവശത്ത് കാണുന്ന ആ വ്യക്തി ആരാണ്? ഒരു ധനികനായ വ്യക്തിയാണ്, സമ്പന്നനായ വ്യക്തിയാണ്. സമ്പന്നനായ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്നാ, ഒരു മുതലാളിയായിരുന്നു അല്ലേ, ഒരു യജമാനൻ എന്നൊക്കെ പറയാം. എല്ലാം കുറെ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പൈസയൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു, ഒത്തിരി കന്നുകാലികള് അല്ലെങ്കിൽ ഒത്തിരി ദാസന്മാരൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു ആര്? ഈ ചിത്രത്തിൽ കാണുന്ന ഒരാള്, ഒരു സമ്പന്നനായ മനുഷ്യൻ. അയാള് ഒരു ദൂരെ യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഉദാഹരണത്തിന് ഒരാള് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അയാൾക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കൊടുക്കുകയാണെന്ന് കൂട്ടിക്കോ. അപ്പൊ അതുപോലെ ഇയാൾ എന്ത് ചെയ്തു, തന്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ തന്റെ കൂട്ടുകാർക്ക് നല്ല തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന മൂന്ന് പേരെ വിളിച്ചിട്ട് അവർക്ക് ഇതിന്റെ തനിക്കുണ്ടായിരുന്ന കുറച്ച് സമ്പാദ്യങ്ങളിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തു. എന്തൊക്കെയാ കൊടുത്തതെന്ന് നമുക്ക് നോക്കിയാലോ. ഒരുവന് 5 കക്രയും. കക്ര എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഒരു നാണയമായിരുന്നു, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പൈസയില്ലേ, രൂപ. അപ്പൊ അത് അതുപോലത്തെ ഒരു നാണയമായിരുന്നു പണ്ട് കാലത്ത് കക്ര എന്ന് പറഞ്ഞു, കക്ര. അപ്പൊ ഒരുവന് എന്ത് കൊടുത്തു? 5 കക്ര കൊടുത്തു. എത്ര കൊടുത്തു? 5 കക്ര. ശ്രദ്ധിച്ചോണേ, ഒരുവന് 2 കക്ര കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ ആൾക്ക് എത്ര കൊടുത്തേ? 2 കക്ര. ഇനി മൂന്നാമത്തെ ആൾക്ക് എത്ര കൊടുത്തു? 1 കക്ര കൊടുത്തു. അപ്പൊ എത്ര വെച്ചാണ് കൊടുത്തത്? ആദ്യത്തെ ആൾക്ക് 5 കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് 2 കൊടുത്തു, മൂന്നാമത്തെ ആൾക്ക് എത്ര കൊടുത്തു? 1 കൊടുത്തു. അപ്പൊ ഇനി എന്നാ സംഭവിച്ചതെന്ന് നോക്കാം. ഈ 5 കക്ര കിട്ടിയവൻ എന്നാ ചെയ്തെന്ന് അറിയോ? അവൻ ആ 5 കക്ര കൊണ്ട് ഒരു ബിസിനസ് അങ്ങ് ചെയ്തു, ഒരു വ്യാപാരം ചെയ്തു. അവൻ ആ പൈസ കൊണ്ട് ആ പൈസ ഒന്ന് ഇരട്ടിപ്പിക്കാൻ നോക്കി. അവൻ അതെന്ത് ചെയ്തു? 5 എന്നുള്ളത് എത്രയാക്കി? 10 ആക്കി. എത്രയാക്കി? 10 ആക്കി. ഇനി രണ്ടാമത്തെ ആളുണ്ടായിരുന്നു, രണ്ടാമത്തെ എത്ര കിട്ടിയേ? 2 കക്ര. ഈ 2 കക്ര കിട്ടിയവൻ എന്ത് ചെയ്തു? അവനും ഒരു വിധത്തില് പണിയൊക്കെ ചെയ്ത് അവനും അത് ഇരട്ടിപ്പിച്ചു. എത്രയാക്കി? 2, 4 ആക്കി. ഇനി ആരെ മിച്ചമുള്ള എടുത്തിട്ടുണ്ട്? മൂന്നാമത്തവൻ. അവന്റെ കയ്യിൽ എത്രയായിരുന്നു കൊടുത്തേ? 1 കക്രയായിരുന്നു. ഇവൻ വലിയ ബിരുദനാണ്. ഇവൻ എന്നാ ചെയ്തെന്നറിയോ? ഇവൻ ആ കിട്ടിയ 1 കക്ര എടുത്ത് അവൻ മണ്ണിന്റെ അകത്ത് കുഴിച്ചു വെച്ചു. എന്നാ ചെയ്ത്? അവന് മണ്ണ് വാങ്ങിയിട്ട് അതിന്റെ ഉള്ളില് കുഴിച്ചു വെച്ചു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം, യജമാനൻ
ആദ്യത്തെ മൂന്ന് പേര് വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് ആദ്യ ആൾക്ക് എത്ര കക്കറ കൊടുത്തു? അഞ്ച് കക്കറ കൊടുത്തു. രണ്ടാമത്തെ ആൾക്ക് രണ്ട് കക്കറ കൊടുത്തു. മൂന്നാമത്തെ ആൾക്ക് ഒരു കക്കറ കൊടുത്തു. ഈ അഞ്ച് കക്കറ കിട്ടിയവൻ എന്ത് ചെയ്തു? അത് വ്യാപാരം ചെയ്ത് പത്താക്കി. ഇനി രണ്ടാമത്തെ ആളുണ്ട്, അതായത് രണ്ട് കക്കറ കിട്ടിയവൻ, രണ്ട് കക്കറ കിട്ടിയവൻ എന്ത് ചെയ്തു? അത് ഇതുപോലെ വ്യാപാരങ്ങളൊക്കെ ചെയ്ത് നാല് കക്കറയാക്കി. ഇനി മൂന്നാമത്തെ ആള്, അവന് ഒരു കക്കറ കിട്ടി, അവനത് മണ്ണ് വാങ്ങി മണ്ണിന്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് കുഴിച്ചിട്ടു. അപ്പൊ ഇനി കുറെ നാളുകൾക്ക് ശേഷം എന്ത് ചെയ്തു? ഈ യജമാനൻ തിരിച്ച് വന്നു. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വരാറായി എന്നൊക്കെ പറഞ്ഞാല് ഈ യജമാനൻ ദൂരദേശത്ത് ദൂരയാത്രയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ലായിരുന്നു. ദൂരയാത്രയ്ക്ക് പോയിട്ട് ഈ യജമാനൻ എന്ത് ചെയ്തു? കുറെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നു. അപ്പൊ ഈ യജമാനൻ ഈ മൂന്ന് ദാസന്മാരെ വിളിച്ചു, മൂന്ന് ആൾക്കാരെ വിളിച്ചു. എന്നിട്ട് ആദ്യം ഈ മൂന്ന് മൂന്ന് ദാസന്മാരിൽ അഞ്ച് കക്കറ കൊടുത്തവനുണ്ടല്ലോ, ആദ്യം അഞ്ച് കക്കറ കൊടുത്തവൻ, ഈ അഞ്ച് കക്കറ കൊടുത്തവനോട് ഈ യജമാനൻ എന്ത് ചോദിച്ചെന്നറിയോ? നിനക്ക് നൽകിയ സമ്പത്ത് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചേ? നിനക്ക് ഞാൻ പൈസയൊക്കെ തന്നായിരുന്നു, ഞാൻ കുറച്ച് കക്കറ തന്നിരുന്നു, ആ കക്കറ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്താണ് മറുപടി പറഞ്ഞേ? യജമാനെ, അങ്ങ് തന്ന അഞ്ച് കക്കറ ഞാൻ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. എന്താ പറഞ്ഞേ? യജമാനെ, അങ്ങ് തന്ന അഞ്ച് കക്കറ ഞാൻ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അപ്പൊ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ അഞ്ചെന്ന് പറഞ്ഞാൽ പത്താക്കി നമ്മൾ പറഞ്ഞു. അപ്പൊ പത്ത് കക്കറയാക്കിന്ന് ഇവൻ ആരോട് പറഞ്ഞു? യജമാനോട് പറഞ്ഞു. അപ്പൊ യജമാനൻ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? നല്ലവനും വിശ്വസ്തനുമായ ദാസാ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധിക കാര്യങ്ങൾക്ക് അധികാരിയാക്കും. എന്താ പറഞ്ഞേ? അല്ലയോ, നല്ലവനും വിശ്വസ്തനുമായ എന്റെ പ്രിയപ്പെട്ട ദാസ, നീ എന്ത് ചെയ്തു? നിനക്ക് കിട്ടിയ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധിക കാര്യങ്ങൾക്ക് അധികാരിയാക്കും. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? എന്ത് ചെയ്തെന്നറിയോ? യജമാനൻ അവനെ ഈ യജമാന്റെ പത്ത് കോട്ടകൾക്ക് അതിന്റെ അധികാരിയായിട്ട്, ആ പത്ത് കോട്ടകൾ ഇവന് അതിന്റെ മേലധികാരിയായിട്ട് കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് പത്ത് കക്കറയാക്കിയവൻ എന്ത് കിട്ടി? പത്ത് കോട്ടകളുടെ അധികാരിയായിട്ട് മാറി. അപ്പൊ പിന്നെ രണ്ടാമത്തെ ആൾ വിളിക്കുകയാണ്. രണ്ടാമത്തെ ആൾക്ക് എത്ര കക്കറയായിരുന്നു കൊടുത്തേ? രണ്ട് കക്കറ. അവൻ എത്രയാക്കിയായിരുന്നു? നാലെണ്ണം. അപ്പൊ അവനെ വിളിച്ചിട്ട് യജമാനൻ ഇതേ ചോദ്യം ചോദിച്ചു, നിന്റെ സമ്പാദ്യം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ രണ്ട് കിട്ടിയവൻ എന്ത് പറഞ്ഞു? യജമാനെ, രണ്ട് കക്കറയാണല്ലോ എനിക്ക് ഇത് നൽകിയത്, ഞാൻ അതിനോട് കൂടെ രണ്ട് കൂടി വർദ്ധിപ്പിച്ചു, അപ്പൊ എത്രയായി? നാലായി. അപ്പൊ ഞാൻ നാല് കക്കര ആക്കിയിട്ടുണ്ട് യജമാനെ എന്ന് പറഞ്ഞു. അപ്പൊ യജമാനൻ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? കൊള്ളാം, നീയും വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെയും അധിക കാര്യങ്ങൾക്ക് അധികാരിയാക്കും എന്ന് പറഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞ ആളോട് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു? നീയും വിശ്വസ്തനായ എന്റെ ദാസനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെയും അധിക കാര്യങ്ങൾക്ക് അധികാരിയാക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഈ യജമാനൻ അവനെ അഞ്ചു കോട്ടകൾക്ക് അധികാരിയാക്കി. എത്ര കോട്ടകൾക്ക? അഞ്ചു കോട്ടകൾക്ക്. അപ്പൊ ആദ്യത്തവൻ എത്ര കോട്ട കൊടുത്തു? പത്ത് കോട്ടകളുടെ അധികാരിയാക്കി. രണ്ടാമത്തെ ആൾക്കോ? അഞ്ചു കോട്ടകളുടെ അധികാരിയാക്കി. ഇനിയാണ്, ഇനി മൂന്നാമത്തവനോട് ചോദിച്ചു, നീ എന്താണ് നിന്റെ പൈസ ചെയ്തതെന്ന് ചോദിച്ചു. നിനക്ക് തന്ന സാധനം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ മൂന്നാമന് എന്താണ് മറുപടി പറഞ്ഞെന്നറിയോ? യജമാനെ, അങ്ങ് ഏൽപ്പിച്ച സമ്പാദ്യം ഞാൻ ഒന്നും ചെയ്യാതെ ഭദ്രമായി സൂക്ഷിച്ചു, ഇതാ അങ്ങ് ഏൽപ്പിച്ച തുക. എനിക്ക് യജമാനെ ഭയമായിരുന്നു എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ എന്താണ്? യജമാനൻ എന്റെ കയ്യിൽ തന്ന സാധനം ഞാൻ നല്ല ഭദ്രമാക്കി, ഞാൻ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു, അതെന്നാ കുടിച്ചോന്ന് പറഞ്ഞ് യജമാന്റെ ഇടയിൽ കൊടുത്തിട്ട് പറഞ്ഞു. എനിക്ക് യജമാനെ പേടിയായിരുന്നു, ഞാൻ ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യജമാനൻ എന്നെ വഴക്കു പറയുമെന്നുള്ള പേടിയായിരുന്നു, അപ്പൊ ഒരു ഭയമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ യജമാൻ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ദുഷ്ടനായ ദാസ, നിന്റെ സമ്പാദ്യം നീ വർദ്ധിപ്പിക്കാത്തതിനാൽ അത് നിന്നിൽ നിന്ന് എടുത്ത് ഉള്ളവന് കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എന്താ പറഞ്ഞേ? എടാ ദുഷ്ടനായ ദാസ, നിനക്ക് ഞാൻ തന്നത് നീ അത് ഇരട്ടിയാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അത് നീ അത് വർദ്ധിപ്പിക്കുകയോ ചെയ്തില്ല, അതുകൊണ്ട് നിന്നെ എന്നാ ചെയ്യുന്നു? നിനക്ക് ഞാൻ തന്ന പൈസയും കൂടി നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യജമാനൻ തന്റെ മറ്റു ദാസന്മാരോട് എന്താ പറഞ്ഞെന്നറിയോ? മടിയനായ ഈ ദാസനിൽ നിന്ന് അവന് നൽകിയ സമ്പാദ്യം എടുത്ത് പത്ത് കക്കറയായി വർദ്ധിപ്പിച്ചവന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ യജമാന്റെ മറ്റ് വേലക്കാരുണ്ടല്ലോ, ആ വേലക്കാരോട് പറഞ്ഞെന്താണ്? ഇവന്റെ ഈ മടിയനായ മൂന്നാമത്തവന്റെ കയ്യിൽ ഞാൻ ഒരു കക്കറ കൊടുത്തിരുന്നു, അപ്പൊ അവൻ ആ കക്കറ കൊണ്ട് ഒന്നും ചെയ്തില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യണം, അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു കക്കറ അവനുള്ള അതുകൂടെ എടുത്തിട്ട് ആ പത്ത് കക്കറയാക്കി വർദ്ധിപ്പിച്ച ആദ്യത്തെ അവനില്ലേ, അവനും കൊണ്ട് ഈ പൈസയൊക്കെ കൊടുത്തേരെന്ന് ആര് പറഞ്ഞു? ഈ മുതലാളി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ദാസന്മാര് എന്ത് പറഞ്ഞറിയാ? യജമാനി, അയാൾക്ക് പത്ത് കക്കര ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മളിനി അവനെ ഈ ഓർണം കൊണ്ട് എടുത്തു കൊടുക്കണേ? എന്തിനാന്ന്
ആര് ചോദിച്ചു? ഇത് യജമാനൻ പറഞ്ഞ് കേട്ട നിന്ന ദാസന്മാർ ചോദിച്ചു, വേലക്കാർ ചോദിച്ചു. അത് വേണോ യജമാനെ? കാരണം അവന് ഏതായാലും 10 ഏക്കർ കിട്ടിയല്ലോ, അപ്പൊ ഇവന്റെ കൂടെ ഒന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ യജമാനൻ എന്താ പറഞ്ഞേ? ആർക്കാണോ ഉള്ളത് അവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് അവനുള്ളതും കൂടി എടുക്കപ്പെടും. അപ്പോ ഈ കഥ ഇത്രയാണ്, കഥ ഇത്രയേ ഉള്ളൂ. ഈ ഉമ്മയുടെ ആന്തരിക അർത്ഥം എന്താണ്, അതിന്റെ ഈ ഉമ്മയുടെ സാരാംശം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. യജമാനൻ ദൂരദേശത്തേക്ക് പോകുന്നതായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് യേശു സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ യേശു സ്വർഗാരോഹണം ചെയ്ത് എപ്പോഴാണ്? മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്തു. അപ്പൊ ആ ഒരു സ്വർഗാരോഹണത്തെയാണ് എന്തോ കാണിക്കുന്നത്. ഈ യജമാനൻ ദൂരദേശത്തേക്ക് പോയതായിട്ട് നമ്മളിവിടെ പറയുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ അതിൻ്റെ തന്നെയാണ് നമുക്ക് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കുറെ കഴിവുകളെ തന്നിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത്, നാം ആണ് ദാസന്മാർ. നമ്മൾ ഓരോരുത്തരുമാണ് ഈ കഥയിലെ ഈ 5, 2, 1 വീതം നാണയങ്ങൾ കിട്ടിയ ദാസന്മാര്. അപ്പോ ആ ദാസന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് ഇവിടെ പ്രസക്തി. ഇനി തിരികെ വരുന്ന യജമാനൻ കർത്താവിന്റെ 2-ാമത്തെ വരവിനെയും സൂചിപ്പിക്കുന്നു. എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, എന്താണ്, അവന്റെ 2-ാം വരവിനായിട്ട് നമ്മൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെയാണ് എന്ത് കാണിക്കുന്നത്? ഈ ഉപമയില് നമ്മുടെ മുതലാളി വിദേശത്ത് ദൂരദേശത്ത് പോയിട്ട് തിരികെ വരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ സന്ദർഭം യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പ്രതിഫലം നൽകുന്നത് കർത്താവിന്റെ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. അതായത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ഒത്തിരി കഴിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ അനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ആ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ നമ്മൾ നോക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ എല്ലാം ന്യായവിധി നടക്കുമ്പോൾ യേശുക്രിസ്തു അത് പരിചിന്തനം ചെയ്യുക, അല്ലെങ്കിൽ യേശുക്രിസ്തു ഇതെല്ലാം നോക്കും എന്നുള്ളൊരു ചിന്തയാണ് ഈ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി ഒരു കാര്യം അതിന്റെ താഴെ കൊടുക്കണ്ട, 36-ാമത്തെ പേജിൽ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള ഈ കഥ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നുള്ളത് ഇവിടെ എഴുതി ചേർക്കാനുള്ളതാണ്. അപ്പൊ എന്താണ്? സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് എന്റെ കഴിവുകൾ. ഈ കഴിവുകളെ വളർത്തിയെടുത്ത് സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ഈ കഥ പഠിച്ചു. ഈ കഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാമെന്നൊന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾക്ക് ദൈവം ഒത്തിരിയേറെ കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മൾ പോലും മനസ്സിലാകാതെ കളഞ്ഞിരിക്കുന്ന ഒത്തിരിയേറെ കഴിവുകൾ തന്നിട്ടുണ്ട്. ചിലർക്ക് പാട്ട് പാടാനോ, അല്ലെങ്കിൽ പ്രസംഗം പറയാനോ, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ, അങ്ങനെയൊക്കെ ആണ് അതൊക്കെ ആ കഴിവ് എന്നുള്ള രീതിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ മാതാപിതാക്കളെ അനുസരിച്ചാൽ അത് വലിയൊരു കഴിവാണ്. പിന്നെ മറ്റുള്ളവരോട് പരോപകാരം ചെയ്താൽ, ഒരാളെ സഹായിച്ചാൽ, സഹായം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കഴിവാണ്. അപ്പൊ അങ്ങനെ ഒത്തിരിയേറെ കഴിവുകൾ നമുക്കുണ്ട് അല്ലേ. ഈ കഴിവുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാ, എനിക്കറിയാം നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയാ. അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഹജീവികൾക്കും മറ്റുള്ളവർക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഉപമ നമ്മൾ ഈ പഠിച്ച ഈ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൻ്റെ കുറച്ച് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളുടെ ഒരു ചെറിയ പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവയിൽ ഏതെല്ലാം കഴിവുകളാണ് നിങ്ങൾക്കുള്ളത് എന്ന് കണ്ടെത്തി ടിക്ക് ചെയ്യുക. തങ്ങളുടെ കഴിവുകളെ പ്രാവീണ്യം നേടിയ പ്രതിഭകളെ കണ്ടല്ലോ, അവരുടെ പേര് അതിന്റെ എഴുതാനുള്ള സ്ഥലത്ത് എഴുതി ചേർക്കുക. അത് 37-ാമത്തെ പേജിലെ വർക്കുകളാണ്, എ പാർട്ട് വർക്കാണ്. അപ്പൊ അതിൻ്റെ എന്താണ് കുറച്ച് കഴിവുകൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ ചിത്രവും അതിൻ്റെ പേരും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ടിക്ക് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾക്ക് ഇതിലൊക്കെ ഈ കൊടുത്തിരിക്കുന്ന കഴിവുകളിൽ ഏതിലൊക്കെ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കഴിവുകളുണ്ടെന്നുള്ളത് ഒന്ന് ടിക്ക് ചെയ്ത് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊള്ളുക. അതിൻ്റെ ഇപ്പറേ ഈ എഴുതിയിരിക്കുന്നതിന് തത്തുല്യരായ കുറെ പ്രഗത്ഭരായ വ്യക്തികളുടെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേരെഴുതാൻ ഇവിടെ ഇങ്ങനെ സൈഡിലെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അവരുടെ പേരെഴുതി ചേർക്കണം. ഇതിൻ്റെ ആദ്യത്തെ പടം നമുക്ക് നോക്കിയാലോ,
ആത്മീയത, ആത്മീയതയുടെ നേരെ കൊടുത്തിരിക്കുന്ന ആ പ്രഗത്ഭനായ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ചിത്രം നോക്കിയാലോ ആരാണെന്ന് മനസ്സിലായോ? ആ ഇത് നമ്മുടെ സൺഡേ സ്കൂളിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ സ്ഥാപക ശില്പി ആരാണ്? മലങ്കരയുടെ സത്യവിശ്വാസ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ പൗലോസ് മാർ അത്താനാസിയസ് മെത്രാപ്പൊലീത്തയുടെ തിരുമനസിന്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ പഠിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തുടങ്ങുവാൻ വേണ്ടി അതിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് നമ്മുടെ പൗലോസ് മാർ അത്താനാസിയസ് തിരുമേനി. ഇനി രണ്ടാമത് നോക്കിയാലോ, രചനാ പാഠം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എഴുത്ത്, കഥ, കവിത, ലേഖനങ്ങള് ഒക്കെ എഴുതുന്നവരുണ്ടാവുമല്ലോ, നന്നായിട്ട് കവിത എഴുതുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ എന്താണ് ചിത്രം വരയ്ക്കുന്ന, അങ്ങനെ ഈ രചനാ പാഠത്തിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആരാണെന്ന് നോക്കിയേ, നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നമ്മുടെ സഭയിലെ തന്നെ അതിശ്രേഷ്ഠനായ ഒരു കോർപ്പിസ്കോപ്പാച്ചനാണ്. നമ്മുടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ഉണ്ടല്ലോ, ചുമന്ന ലൈൻ്റെ ഉള്ള നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, ആ വിശുദ്ധ ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ്? ഈ പടത്തിൽ കാണുന്ന വന്യ കണിയാമ്പറമ്പിൽ കോർപ്പിസ്കോപ്പാച്ചനാണ് അത് എന്ത് ചെയ്തത്, മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത്. ഒത്തിരിയേറെ പ്രാർത്ഥനകൾ രചിച്ചിട്ടുണ്ട്, പാട്ടുകൾ രചിച്ചിട്ടുണ്ട്, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രഗത്ഭനായിട്ട് ജീവിച്ചിരുന്ന, അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മളും ജീവിച്ചിരുന്നു എന്ന് തന്നെ പറയുന്നത് തന്നെ ഒത്തിരിയേറെ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ യാക്കോബായ സഭയ്ക്ക് ഒത്തിരിയേറെ എഴുത്തുകൾ സമ്മാനിച്ച അല്ലെങ്കിൽ ലേഖനങ്ങളും പുസ്തകങ്ങളും സമ്മാനിച്ച വ്യക്തിയാണ് നമ്മുടെ കോർപ്പിസ്കോപ്പാച്ചൻ. അച്ഛന്റെ പടമാണ് ഇവിടെ, കോർപ്പിസ്കോപ്പാച്ചന്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത് നോക്കിയാൽ സഹാനുഭൂതി. സഹാനുഭൂതി, മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനസ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത്. അവിടെ പടം കൊടുത്തിരിക്കുന്ന ആരെയാണ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? മദർ തെരേസ. മദർ തെരേസ അല്ലേ, നമ്മുടെ നമുക്കറിയാം ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പര്യായമായിട്ട് നമ്മൾ ആരെ കാണുന്നുണ്ട്? മദർ തെരേസ. കൊൽക്കത്തയിലായിരുന്നു മദർ തെരേസയുടെ ഈ പ്രവർത്തനങ്ങള്. അവിടെ നമ്മുടെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റർ ആയിരുന്നു ആര്? നമ്മുടെ മദർ തെരേസ. മദർ തെരേസ കുഞ്ഞുങ്ങളെ ഒത്തിരി രോഗം ബാധിച്ച്, കുഷ്ഠരോഗങ്ങളൊക്കെ ബാധിച്ച കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്തു, എടുത്തു വളർത്തി, ഒരു മടിയും കൂടാതെ എന്ത് ചെയ്തു, ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് എന്താണ് അവരെ ശുശ്രൂഷയൊക്കെ നടത്തി. അപ്പൊ അങ്ങനെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ, കൊൽക്കത്തയുടെ തെരുവുകളിൽ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മഹത് വനിത, മഹത് സ്ത്രീയാണ് ആര്? മദർ തെരേസ. ഒരു കന്യാസ്ത്രീ ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത പ്രസംഗം. പ്രസംഗം, പ്രസംഗം, നിങ്ങൾ പലരും പ്രസംഗത്തിൽ ഭയങ്കരം മിടുക്കന്മാരും മിടുക്കികളാ, എനിക്കറിയാട്ടോ. നിങ്ങളുടെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അടിപൊളിയായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന്റെ അത് ടിക്ക് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതിന്റെ അത് ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഈ അപ്പച്ചനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഈ പടത്തിൽ കാണുന്ന അപ്പച്ചൻ, അത് കേരളത്തിലെ പ്രശസ്തനായ ഒരു പ്രസംഗം പറയുന്ന ആളായിരുന്നു. പേരെന്താണെന്നറിയോ? സുകുമാർ അഴീക്കോട്. എന്താണ്? സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കാവുന്ന രീതിയിൽ ഒത്തിരിയേറെ അറിവ് പകരുന്ന പ്രസംഗമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട് സ്പീച്ച് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നല്ല പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത അഞ്ചാമത്തത് സ്പോർട്സ്. ഇക്കാര്യത്തില് നമ്മുടെ ക്രിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ക്രിക്കറ്റിന്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോർട്സ് താരത്തെ അവിടെ കൊടുത്തിരിക്കുന്നത് ആരെന്ന് മനസ്സിലായോ? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. അതാണ് സ്പോർട്സിന്റെ അകത്ത് കഴിവ് തെളിയിച്ച ആളാണ് ആര്? സച്ചിൻ, രമേശ് ടെണ്ടുൽക്കർ എന്നാണ് സച്ചിന്റെ ശരിക്കുള്ള പേര്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പടം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സംഗീതം. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ കണ്ട അല്ലെങ്കിൽ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു പാട്ടുകാരന്റെ പടം കൊടുത്തിരിക്കുന്നത് ആരാണത്? യേശുദാസ്. ആരാ? കെ ജെ യേശുദാസ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പാട്ടുകൾ എത്ര വർഷങ്ങളായിട്ടും മലയാള സിനിമയിലെ നല്ല അടിപൊളി പാട്ടുകൾ പാടുന്ന അല്ലെങ്കിൽ നമുക്ക് കേട്ടിരിക്കാൻ ഇമ്പകരമായിട്ടുള്ള പാട്ടുകൾ പാടുന്ന ഒരു നല്ല ശബ്ദത്തിന്റെ ഉടമയാണ് അദ്ദേഹം. ഒത്തിരി ക്രിസ്ത്യൻ പാട്ടുകൾ പാടിട്ടുണ്ട്, അങ്ങനെ എല്ലാ മതത്തിലേക്കുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. നല്ല അതിമനോഹരമായിട്ട്
പാട്ടുപാടുന്ന വ്യക്തിയാണ് ആര്? യേശുദാസ്. ഇത്രയും പേരുടെ പടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എഴുതാനുള്ള സ്ഥാനത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് എഴുതി അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിലേക്ക് ഇടണം. ഇനി അടുത്ത അതിന്റെ ബി പാർട്ടിലേക്ക് വരികയാണെങ്കിൽ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുത്ത് പ്രതിഭാധനരായ വ്യക്തികളായി തീരുന്നതിന് വേണ്ട ഗുണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏതെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് കണ്ടെത്തി ചതുരത്തിൽ എഴുതുക. അപ്പൊ ഇവിടെ ഒരു ഗോവണി അല്ലെങ്കിൽ കോണി പോലെ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥന. ഏറ്റവും അടിസ്ഥാനം എന്താണ്? പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന. അതിന്റെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അച്ചടക്കം, ലക്ഷ്യബോധം, പരിശ്രമം, സമർപ്പണം, പ്രാർത്ഥന. ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ല വ്യക്തിത്വങ്ങളാവാൻ വേണ്ടി ഇതിലെ ഈ കാര്യങ്ങളൊക്കെ വേണം. അത് നമ്മൾ ചിട്ടയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഈ ഇപ്പുറം കൊടുത്തിരിക്കുന്ന കോളങ്ങളിൽ ഇതിന്റെ അകത്ത് നിന്ന് ഓരോന്നായിട്ട് എടുത്ത് എഴുതുക. അപ്പൊ എല്ലാവരും എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ ഗുണങ്ങളും നിങ്ങൾ അറിയാവുന്ന രീതിയിൽ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നെന്ന് വിചാരിക്കുന്നു. ആ ഗുണങ്ങളെല്ലാം എടുത്ത് എവിടെ എഴുതണം? ഈ കോളങ്ങൾ എഴുതി അതിന്റെ ഗ്രൂപ്പിലേക്ക് ഇടുക. അപ്പൊ ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരം എഴുതുക എന്നുള്ള പാർട്ടുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് അതിന്റെ ഉത്തരങ്ങൾ എഴുതി നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ. എല്ലാവരും ആ കാര്യത്തില് ശ്രദ്ധയുള്ളവരായിരിക്കണം. മാതാപിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഏതാണ്? ഖണ്ഡികയിൽ ഉത്തരം എഴുതുക. ഖണ്ഡികയിൽ ഉത്തരം എഴുതാൻ, ഒരു ഖണ്ഡികയിൽ ഒരു പാരഗ്രാഫിന് ഉത്തരം എഴുതാനുള്ള ഒരു ഇതാണ് താലന്റുകൾ എന്ന പാഠത്തിന്റെ ഉദ്ദേശം. എന്താണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ വർദ്ധിപ്പിക്കേണ്ടതിനാണ്. സ്വായത്തമാക്കേണ്ട കഴിവുകൾ ഏതെല്ലാം? ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എഴുതി എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടുക. അങ്ങനെ ഇടുന്നവർക്ക് നല്ല അടിപൊളി സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. അതായത് സമ്മാനങ്ങൾ ഇപ്പോഴല്ല, ആദ്യം ഇപ്പോൾ ഓരോ ആഴ്ചത്തെയും വർക്കുകൾ ഇടുന്നവർക്ക് മാർക്ക് നമ്മൾ നൽകുന്നതാണ്. 10 മാർക്ക് വെച്ച് ഓരോ ആഴ്ചയും ലഭിക്കുന്നതാണ്. അവസാനം എല്ലാ വർക്കുകളും ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്താ അടിപൊളി സമ്മാനങ്ങൾ നമ്മളിനി സൺഡേ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നമ്മുടെ പള്ളിയിൽ വെച്ച് നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ ആ കാര്യത്തിന് ആരും പിന്നോട്ട് നിൽക്കില്ല. എല്ലാവരും എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ എഴുതി അയക്കാനും മാർക്കുകൾ സ്കോർ ചെയ്യാനും നിങ്ങൾ റെഡി ആയിരിക്കണം. എന്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം മിടുക്കനാണെന്ന് എനിക്കറിയാം. അപ്പോ ഇന്നത്തെ പാഠത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊതുവെ എന്ന് പറയുകയാണെങ്കിൽ, നമുക്കെല്ലാം ദൈവം എന്ത് തന്നിട്ടുണ്ട്? തീരെ കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയതിലും ഇരട്ടിയുടെ ഒത്തിരി മടങ്ങ് ഇരട്ടി ദൈവം നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കാര്യം ഇനി എന്ത് ചെയ്യണം? ഈ പാഠം പഠിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മള് ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ വളർത്തുവാൻ വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കും വിധം എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. എന്നിട്ടോ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ഉന്നത വിജയത്തിലേക്ക് പറന്നുയരണം. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ചേർത്ത് അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. കാരുണ്യമാന്യത്തിനുമായ വാഴ്ത്തുകളുടെ സുഖത്തിൽ പുനിതമ്പുരാനെ, ഞങ്ങൾ ഇന്ന് പഠിച്ചിരിക്കുന്ന പാഠം ഞങ്ങളുടെ മനസ്സിൽ പതിയുവാൻ, ഞങ്ങൾക്ക് അതുവഴി ഉന്നത വിജയം പ്രാപിക്കുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടാലന്റുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വളർത്തുവാനും ഉന്നത വിജയം കരസ്ഥമാക്കുവാനും തമ്പുരാനെ, നിന്റെ സാമീപ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് തമ്പുരാനെ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാതനം കേൾക്കുന്നവനെ, എന്റെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. യേശുവപ്പ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. കുഞ്ഞുമക്കളായ ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും പഠിക്കാൻ പോകുന്ന പാഠങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും വൈദിക ശ്രേഷ്ഠരെയും അധ്യാപകരെയും മുതിർന്നവരെയും ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും അങ്ങയുടെ കൃപാത്തിങ്ങൾ സമർപ്പിക്കുന്ന തമ്പുരാനെ, ഞങ്ങളെ ഉന്നതിയിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ. പ്രാർത്ഥന ഞങ്ങൾ കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി. അപ്പോ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഉത്തരങ്ങൾ അയക്കണം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.